ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ ഞാൻ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് വളരെ എളുപ്പം നിർമ്മിക്കാൻ പറ്റുന്ന ചില ഐറ്റംസ് ആണ്. അപ്പൊ പേപ്പർ രണ്ടാക്കി മുറിച്ചു. ഞാനിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു. ഇങ്ങനെ കട്ട് ചെയ്തു. ഈ കട്ടി കുറച്ചൊരു പ്രാക്ടീസിങ് ചെയ്യണം. ഇതൊരു സിമെട്രിയാണ്, നമ്മൾ ഒരു വശം മാത്രമേ നമ്മൾ കട്ട് ചെയ്യൂ. അപ്പോൾ അതിൻ്റെ മറ്റൊരു വശം ഫോം ചെയ്യുന്ന ചില രൂപങ്ങളാണ് നമ്മൾ. ഇപ്പൊ ഞാൻ കഴിഞ്ഞു, ഇപ്പൊ നമുക്ക് അതിനെ നിവർത്തി നോക്കാം. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കളറ് ബാക്ക് കർട്ടൻ ബ്ലൂ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സ്പെസിഫിക്കേഷൻ ഒറ്റ കട്ടിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഈ രൂപം നമുക്ക് നേടിയിട്ടുണ്ട്. ശ്രദ്ധിക്കാം, ഞാൻ മുറിക്കുന്നു നോക്കാം. ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്തു. ചെറിയൊരു കണ്ണ് കട്ട് ചെയ്തു. ഇനി നമുക്കത് നിവർത്തി നോക്കാം. അപ്പം ഇങ്ങനെയുള്ളത്, അപ്പം നമ്മൾ നിവർത്തിയ സമയത്തുണ്ടാകുന്ന ഒരു രൂപം, ഇതൊരു ആനയുടെ മുൻവശമാണ്. അപ്പം നമ്മളതിന് ശേഷം ഇതിന് താഴെയുള്ള ഭാഗം ഒന്ന് മേൽപോട്ട് ഫോൾഡ് ചെയ്യണം. നമുക്ക് ഇങ്ങനൊരു രൂപം കിട്ടും. ഇതിലൊറ്റ കട്ടിങ്ങിൽ തന്നെ ഇതിനകത്ത് നമ്മൾ കൊമ്പ് വന്നിട്ടുണ്ട്, കണ്ണ്, ചെവി. അപ്പം നമ്മുടെ ആനയുടെ മുൻവശം, നമുക്കൊരു ആനയുടെ മുൻവശം എങ്ങനെയാണെന്നുള്ള, നമ്മൾ ഒരു വശം കൊണ്ട് മാത്രം കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു രൂപമാണ്. രണ്ട് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. രണ്ടാക്കി മടക്കി, അതിനുശേഷം പിന്നെ നാലാക്കി മടക്കി, വീണ്ടും അതിന് ഒരു പ്രാവശ്യം കൂടി മടക്കി. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ്, ഒരു ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളതിനെ കട്ട് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. ഒന്ന്, ഇങ്ങനെ കുറച്ചു. കത്രയൊക്കെ നല്ല മൂർച്ചമാണ്. അപ്പം ഇനി ഇവിടെ നമ്മളൊരു ഇങ്ങനൊരു കട്ടിങ് കൊടുത്തു, തിരിച്ചിട്ടൊരു കട്ടിങ് കൊടുത്തു.
ഈ അടിവശത്തിനൊരു തിരിച്ചു കെട്ടി. ഇപ്പം നമ്മൾ കഴി, ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള രൂപത്തിൽ നമുക്ക് നിവർത്തി നോക്കാം. രണ്ടായി നിവർത്തി നമ്മൾ ഇനി നമ്മൾ അവസാനത്തെ ഭാഗം അശ്രദ്ധിച്ച് നിവർത്തണം. നമുക്ക് രണ്ട് കളറിലുള്ള നമുക്കൊരു വളരെ സിമ്പിളായി നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ മധ്യഭാഗത്ത് ഉള്ള ഭാഗത്ത് നമുക്ക് വീണ്ടും നമുക്കൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യണം. ആവശ്യമായിട്ടുള്ള കളേഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്ക് അവൈലബിൾ ആകുന്ന കളറ് നമ്മുടെ പേപ്പറിൻ്റെ കളറ് അപ്പോഴും നമ്മൾ ഈ നിർമ്മിക്കുന്ന വസ്തുവിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കും. അപ്പം നല്ല കളറാണെങ്കിൽ നമുക്ക് ഇങ്ങനെ രൂപം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ പേപ്പർ രണ്ടാക്കി മടക്കിയെടുക്കുക. ഇപ്പോൾ ചില ഘട്ടങ്ങൾ നിങ്ങൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഴയ ന്യൂസ് പേപ്പറിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ കളർ പേപ്പറിൽ വരാൻ പാടുള്ളൂ. അടിയെന്നൊരു കട്ടിക്കാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ വശം കുറച്ച് നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്കിതിനെ നിവർത്തി നോക്കാം. അതിനു മുമ്പായിട്ട് ചെറിയൊരു കണ്ണ് കൊടുക്കണം ഇവിടെ. നമ്മൾ വർക്ക് കഴിഞ്ഞു. ഇപ്പൊ രണ്ട് കൊക്ക് രണ്ട് പക്ഷികളെ നമ്മൾ ഒറ്റയടിക്ക് നിർമ്മിച്ചിരിക്കുകയാണ്. മുഖംമൂടിയാണ് നിർമ്മിക്കുന്നത്, ഒരു മാസ്ക്. അപ്പോൾ അത് നിർമ്മിക്കാൻ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ A4 കളർ ഷീറ്റ് അല്ല വേണ്ടത്, ചാർട്ട് പേപ്പറാണ്. അത് കുറച്ചും കൂടി സൈസ് വേണം. ഇപ്പം ഞാൻ ചാർട്ട് പേപ്പറിൽ അതുകൊണ്ട് ഈ പേപ്പറിൽ കാണിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പകുതിയാക്കി, അത് ഈ വശത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു ചെറിയ സ്ട്രെയിറ്റ് കട്ട് ചെയ്യും. അതിന് താഴെ വീണ്ടും മടക്കിയതിനു ശേഷം ഒരു ഹാഫ് റൗണ്ട് കട്ട് ചെയ്യും. പിന്നെ അപ്പോൾ ഇവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം ഇത് ഇവിടെ ഇങ്ങനെ മടക്കിയതിനു ശേഷം നമ്മളതിനകത്ത് ഒരു അഞ്ച് കട്ടി ഇങ്ങനെ കൊടുത്തു.
ഇപ്പൊ നമ്മളെ വർക്ക് കഴിഞ്ഞു, ഈ മാസ്ക് നമുക്ക് നിവർത്തി നോക്കാം. ഇപ്പൊ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞ് നമുക്ക് കുട്ടിയുടെ മുഖത്തേക്ക് ഇതിങ്ങനെ ചേർത്ത് വെച്ച് കെട്ടാം. ഇപ്പൊ കാർഡാണെങ്കിലും ജെ കെ കാർഡോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ ആണെങ്കിലും വളരെ ഇഫക്റ്റീവ് ആണ്. പേപ്പർ ഇങ്ങനെ മടക്കി ഇങ്ങനെ കട്ടിങ്, ചെറിയ കട്ടിങ്. ഇപ്പൊ നമുക്കിതിനെ നമ്മളെ ജസ്റ്റ് നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് നിവർത്തി നോക്കാം. പേപ്പർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. നാലാക്കി മടക്കി ഇങ്ങനെ മുറിച്ചു. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ കത്രിക നല്ല മൂർച്ച ഉണ്ടാവണം. അപ്പൊ അത് ഇങ്ങനെയുള്ള പാഠമാണ്. അവിടെ നമ്മൾ കുറച്ചും കൂടി ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ നമ്മൾ ഇത്ര കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വീട് വേറെ പേപ്പർ നാല് വീണ്ടും എട്ടാക്കി മടക്കി വീണ്ടും ഒരു മടക്കി വളരെ ചെറിയ ഒറ്റ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തു. പിന്നെ ഒരു കഷ്ണം ഉണ്ടാക്കി അതിനുശേഷം താഴെ നിന്നൊരു ഒരു കട്ടിങ് മുഴുവനായി കൊടുക്കാൻ പാടില്ല, അതവിടെ മുറിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പൊ നമ്മൾ വർക്ക് കഴിയും. ഇപ്പൊ നമ്മളത് നിവർത്തിയാണ്. നിവർത്തുമ്പോൾ ശ്രദ്ധിക്കണം. ശരിയായി ഇതിനെ ശ്രദ്ധിച്ചിട്ട് നിവർത്തണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനൊരു ഭാഗം കിട്ടി. അപ്പൊ നമ്മൾ നേരത്തെ നിർമ്മിച്ച ഒരു ഭാഗമുണ്ട്, ഈ ഒരു ഭാഗമുണ്ട്. അപ്പൊ അത് നമ്മൾ നിവർത്തി നോക്കാം. അത് നിവർത്തുന്ന സമയത്ത് നമുക്കൊരു രണ്ട് ഇലകളാണ് കിട്ടിയത്, രണ്ട് ഇല. അപ്പൊ അതിന്റെ മധ്യഭാഗത്ത് നമ്മളിത് ഗ്ലൂ ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും, അതായത് രണ്ട് ഇലകളും ഒരു മധ്യഭാഗത്തൊരു ഫ്ലവറും.